ഹായ് ഫ്രണ്ട്സ്, മീനൂസ് കിച്ചൺ ആർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി നൽകുന്ന രണ്ട് ഡ്രിങ്കുകളുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ജിഞ്ചർ ടർമറിക് ടീ ആണ്. അപ്പം അതിനായിട്ട് ഞാനിവിടെ 2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ ഇടികളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ചതച്ചെടുക്കണമേ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് പട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 6 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. ഫൈൻ ആവണ്ട, ഒന്ന് കോഴ്സായിട്ട് ചതച്ചെടുത്താൽ മതി. അതേ, ഒന്ന് കോഴ്സായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്, ഇത്രയും മതിയാവും. അപ്പം നമ്മുടെ ചായക്കുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ജിഞ്ചർ ടർമറിക് ടീ ഇടുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഇരുന്ന് ഒന്ന് തിളക്കട്ടെ. ആന്റിസെപ്റ്റിക് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ മഞ്ഞൾ എന്ന് പറയുന്നത്. അതിന് ഈ ചായക്ക് തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് ജലദോഷം വരാതിരിക്കാനും ചുമ, തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. നല്ല ശമനം കിട്ടും. പിന്നെ പനി വരാതിരിക്കാനും കുറച്ച് കൂടുതൽ ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിൽ കിട്ടാനും ഇത് സഹായകമാവുന്നതാണ്. പിന്നെന്തുവാ ഇതിന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് ശരീരവണ്ണം കുറയ്ക്കാനാണെങ്കിലും വയറ് കുറയ്ക്കാനാണെങ്കിലും ഒക്കെ ഇത് സഹായകമാണ്. പിന്നെ ശരീരത്തിലുള്ള ടോക്സിനുകളെയെല്ലാം ഇത് നിർമാർജനം ചെയ്യുമെന്നാണ് പറയുന്നത്. ഡെയിലി ഇത് 1 കപ്പ് കുടിക്കുന്നത് നല്ലതാണ്. ഈ സമയത്ത് നമുക്ക് കോവിഡിനെയൊക്കെ പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഇമ്മ്യൂണിറ്റി പവർ വേണം. അപ്പോൾ ഇതെല്ലാം കഴിച്ച് നമ്മൾ മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാണ്. ദേ നമ്മുടെ ടർമറിക് ടീ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളക്കട്ടെ. തിളച്ച് ഇതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം ഇതിലോട്ട് ഇറങ്ങണം. പിന്നെ ചിലർ ഇതിനകത്ത് ശർക്കരയ്ക്ക് പകരമായിട്ട് ചെറുതേൻ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ ചൂടുള്ള ഒരു പദാർത്ഥത്തിലോട്ട് ഒരിക്കലും നമ്മൾ തേൻ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തേനാണ് ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് തണുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കഴിക്കാവുന്നതാണ്. അങ്ങനെ കഴിക്കുന്നത് ശരീരവണ്ണം കുറയ്ക്കാനൊക്കെ സഹായകമാകും. ഇത് ഡെയിലി കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ കൊളസ്ട്രോളുകളുടെ അറ്റാക്കിൽ നിന്നൊക്കെ നമുക്ക് ശരീരത്തിനെ പ്രതിരോധിക്കും. ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നമ്മൾ ആഡ് ചെയ്ത സ്പൈസസിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റ് നേരെ ഇങ്ങനെ ഇരുന്ന് തിളയ്ക്കണം. ഇതേ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ഇതേ ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. ഫിൽറ്ററിലൂടെ അരിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുകയാണ്. ഇതേ അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത് ഒരു പൊടിയാണ്, നിലവേമ്പെന്ന് പറയും. ഇത് അങ്ങാടിക്കടകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നമുക്ക് നിലവേമ്പിൻ്റെ ആ പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനെ ഹൈ ഫ്ലെയിമിൽ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഈ പൊടിയുടെ ഫ്ലേവർ എല്ലാം ആ വെള്ളത്തിലോട്ട് ഇറങ്ങണം. ഇതൊരു സിദ്ധ മെഡിസിൻ ആണ്. മിക്കവാറും എല്ലാ അങ്ങാടിക്കടകളിലും ഇത് ലഭ്യമാണ്. ഇപ്പോൾ ഒരുപാട് പനിയൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതെല്ലാവരും ഡെയിലി 1 ഗ്ലാസ് കുടിക്കുന്നത് നല്ലതാണ്. പനി വരാതിരിക്കാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും എല്ലാം ഇത് സഹായിക്കും. വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇതേ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതേ നമുക്ക് ഇതിലേക്ക് ചൊഴിച്ചു കൊടുക്കാം. ഇതേ അങ്ങനെ നമ്മുടെ നിലവേമ്പ് കഷായം ഇവിടെ റെഡി ആയിരിക്കുകയാണ്.
അതെ, അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഈ രണ്ട് ഔഷധങ്ങളും നമ്മുടെ ശരീരത്തിന് കൂടുതൽ പ്രതിരോധ ശക്തി നൽകുന്ന രണ്ട് ഔഷധങ്ങളാണ്. കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്ക് വരെ ഇത് ഡെയിലി കഴിക്കാവുന്നതാണ്. ഇത് ഡെയിലി ഓരോ ഗ്ലാസ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. പിന്നെ ഇപ്പോൾ ഒരുപാട് പകർച്ചപ്പനികളൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് കൂടുതൽ പ്രതിരോധ ശക്തി നേടാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് സഹായകമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. താങ്ക് യു.